ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.2 ഫിഫ്ത്ത് ക്വസ്റ്റിനാണ്. ഈ ക്വസ്റ്റിന് അകത്ത് ഒരു സെറ്റ് എ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 6 എന്നുള്ളതാണ്. ആർ എന്നുള്ളത് ഒരു എയുമായിട്ട് റിലേഷൻ ഉണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ്, എ കോമ ബി ഇസ് എ മെമ്പർ ഓഫ് എ, ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ എന്നാണ് പറയുന്നത്. ബിനെ എ കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സെറ്റ് നമ്മൾ ആദ്യം തന്നെ എടുത്ത് എഴുതി ആൻസർ എഴുതുമ്പോൾ സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 6 എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞുള്ള കാര്യം എന്താണ്, എയും ബിയും സെറ്റ് എയ്ക്ക് അകത്തുള്ള എലമെൻസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ എന്നുള്ളതിനെ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പോകും, ഈ വൺ എടുത്തു, വൺ എയുടെ വാല്യൂ. നമ്മളിപ്പോൾ ഒരു ടേബിൾ ഫോം ചെയ്യുക, ടേബിൾ ഫോം ചെയ്യുന്നത് വാല്യൂ ഓഫ് എ ഒരെണ്ണത്തിൽ വേണം, വാല്യൂ ഓഫ് ബി വേണം, പിന്നെ ബി ബൈ എ കാണണം, പിന്നെ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ. അപ്പോൾ വാല്യൂ ഓഫ് എ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് വൺ ആണ്. ഓക്കെ, ആദ്യത്തെ സെറ്റിൽ നമ്മൾ വൺ ആണ് വാല്യൂ ഓഫ് എയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. വാല്യൂ ഓഫ് ബി എന്നുള്ളത് നമ്മൾ ഈ സെറ്റ് എയ്ക്ക് അകത്തുള്ള ബാക്കിയുള്ള എലമെൻസിനെയൊക്കെ ബി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വാല്യൂ എ എന്ന് പറയാം വണ്ണും, ബി വൺ ആണെങ്കിൽ 1/1 എന്ന് പറയാൻ ആൻസർ വൺ ആണ്. ഇപ്പോൾ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. എഗെയിൻ 1/2 എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, 2/1, അത് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. പിന്നെ നമുക്ക് എയ്ക്ക് 1 ഉണ്ട്, ബിക്ക് 3 ഉണ്ട്, അപ്പോൾ 3/1 എന്ന് പറയാൻ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. പിന്നെ ബിക്ക് 4 എയ്ക്ക് 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 4/1, അതും എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. ബിക്ക് 6 എയ്ക്ക് 1 ഇട്ട് കൊടുത്തപ്പോൾ അത് എഗെയിൻ 6/1 ഉള്ള 6 ആണ്, എഗെയിൻ ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ടൂവും എയുടെ അവിടെ എല്ലാം നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു, ബാക്കി നമ്മൾ 1, 2, 3, 4, 6 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. 1/2, 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ അല്ല. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിവിസിബിൾ ആണ്. 3/2 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ അല്ല. 4/2 = 2, അത് നമുക്ക് ഡിവിസിബിൾ ആണ്. 6/2 = 3, അത് നമുക്ക് ഡിവിസിബിൾ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എയ്ക്ക് ഫുള്ള് 3 ആണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബിക്ക് നമ്മൾ 1 to 6 വരില്ല, അത് 1, 2, 3, 4, 6 എന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ഡിവിസിബിൾ ആണ്. 2/3 നോട്ട് ഡിവിസിബിൾ ആണ്. 3/3 = 1 ആണ്, അത് ഡിവിസിബിൾ ആണ്. 4/3 നോട്ട് ഡിവിസിബിൾ ആണ്. 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്, അത് നമുക്ക് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 × 16 ഉണ്ടല്ലോ, അത് നമുക്ക് 4. വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേമാതിരി വാല്യൂ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ, ബി ബൈ എന്ന് പറഞ്ഞാൽ 1/4 നോട്ട് ഡിവിസിബിൾ ആണ്. 2/4 നോട്ട് ഡിവിസിബിൾ ആണ്. 3/4 നോട്ട് ഡിവിസിബിൾ ആണ്. 4/4 = 1, അത് ഡിവിസിബിൾ ആണ്. പിന്നെ 6/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് എയ്ക്ക് ഫുള്ള് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബിക്ക് നമ്മൾ 1, 2, 3, 4, 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1/6 നോട്ട് ഡിവിസിബിൾ ആണ്, 2/6 നോട്ട് ഡിവിസിബിൾ ആണ്, 3/6 നോട്ട് ഡിവിസിബിൾ ആണ്, 4/6 നോട്ട് ഡിവിസിബിൾ ആണ്, 6/6 വൺ, അത് മാത്രം നമുക്ക് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സെറ്റ് റിലേഷൻ എന്തൊക്കെയാണ് എന്നാൽ ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഡിവിസിബിൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം. അതായത് 1, 1, പിന്നെ 1, 2, 1, 3, 1, 4, 1, 6, 2, 2, 2, 4, 2, 6, 3, 3, 3, 6, 4, 4, 6, 6 ആണ് നമുക്ക് വേണ്ട റിലേഷൻ്റെ ഓർഡേർഡ് പെയേഴ്സ്.